ഇവനൊക്കെ ഇനി ഇന്റർവ്യൂ തീർന്നു തോന്നുന്നു. റെസ്റ്റ് ചെയ്യ. അസ്ത്രാശങ്ങളെ കൊണ്ട് മനുഷ്യന്റെ നിജാന മനസ്സ് അബ്രിവിസ്നമാക്കുന്ന ദുഷ്ട, നിന്റെ ഈ കിസാന മോഹങ്ങളെ കൊണ്ട് അബ്രിവിനെ ചെയ്യിക്കുന്നല്ലേ. ആഹാ, നീ അബ്രവളികളിൽ മുഖത്തെഴുതിയിരിക്കുന്ന നിങ്ങളാരാ? ഞാൻ ഇതിന്റെ ഡയറക്ടർ, സംവിധായകൻ. സംവിധായകനാണ്? അപ്പോ ഡയറക്ടർ അവിടെ? അയ്യോ, ഡയറക്ടർ സംവിധായകൻ ഒന്നു തന്നെയല്ലേ. അല്ല സാറല്ലേ ഇപ്പൊ ഈ സിനിമയിൽ ആളെ എടുക്കുന്നുണ്ടോന്ന് പറഞ്ഞ പത്രത്തിൽ പായസം, പത്രത്തിലൊരു പരസ്യം കൊടുത്തത്? പത്രത്തിൽ പരസ്യം കൊടുത്തത് ഞാൻ തന്നെയാണ്. അതല്ലേ, പറഞ്ഞോളൂ. ഞാൻ ചാൻസ് ചോദിച്ചു. എന്താണ് സിനിമയിൽ ചെയ്യുന്നത്? ഞാൻ സിനിമയിൽ എന്നെ എന്ത് ചെയ്താലും അപ്പ തന്നെ തിരിച്ചടിക്കും. അതല്ലടാ, സിനിമയിൽ താൻ എന്ത് ചെയ്യും? സിനിമയ്ക്ക് അകത്ത്? അകത്ത് എന്ത് ചെയ്യുന്നു? എന്താ വേണ്ടത്? ഞാൻ മൊത്തം ഡബ്ബിംഗ്, ശബ്ദം, നടന്മാർ, ഡബ്ബിംഗ് ചെയ്യും. അതെ അതെ, എന്റെ പടത്തിൽ ഡബ്ബിംഗിനാണ് കൂടുതൽ പ്രാധാന്യം. എന്റെ പേര് ഗോപാലൻ. ഓക്കെ, അതെ. ഏത് പടത്തിനാണ് ഇതിനു മുമ്പ് ഡബ് ചെയ്ത്? എനിക്ക് അങ്ങനെ പടത്തിന് കണക്കൊന്നും ഇല്ല, എല്ലാ പടത്തിനും ശബ്ദം കൊടുക്കും. എല്ലാ പടത്തിനും? അതെ, എല്ലാ ഭാഷയിലുള്ള പടം. അതെ, പേര് ഗോപാലൻ. ഏത് പടത്തിലാണ് ഇപ്പൊ കഴിഞ്ഞ പടം ചാൻസ് കൊടുത്തത്? അവസാനമായിട്ട് കൊടുത്തത് ടൈറ്റാനിക്. അങ്ങനെ കണക്കൊന്നുമില്ല, എല്ലാവർക്കും ഞാൻ തന്നെയാണ് കൊടുത്തത്. എല്ലാവർക്കും കേൾപ്പിക്കാവോ ആ സംഭവം? ഇംഗ്ലീഷ് ആണ്. ഓക്കെ, എനിക്കറിയാം ടൈറ്റാനിക് ഇംഗ്ലീഷ് ആണെന്ന്. പേര് ഗോപാൽ. ഇല്ല, കൊടുത്തത് ഇംഗ്ലീഷ്. അത് കപ്പല് പൊട്ടി വെള്ളത്തിലോട്ട് വീണ സൗണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അർത്ഥം ഒന്നും ഇല്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. സിനിമയിൽ വരുമ്പോ അർത്ഥം വരുള്ളൂ. ഹിന്ദിക്ക് ഋതിക് റോഷൻ. ഋതിക് റോഷൻ ശബ്ദം? അതെ അതെ. അതെങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞതാ, കേൾപ്പിക്കൂ. തുൺ കക ഹേ ചാച്ച ഹാ ഹാ ചുൺ ഹാ ഹാ. വേറെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടോ മോനെ? മോക്കണലാൽ. മോഹൻലാലിന്റെ ഏത് തോളാ ചെരിഞ്ഞിട്ട് ഇതോ? ഏത് ഇതാക്കാം അല്ലേ? നീ പോ മന ദിനേശ. ഞാനോ പോടാല്ലോട്ടി കൊടുത്തിട്ടുണ്ടോ? സൂപ്പർ ഫാസ്റ്റ് മമ്മൂട്ടി. അതെ, കൊടുത്തിട്ടുണ്ടോ? എങ്ങനെ കേൾപ്പിച്ച? ചന്ദുവിനെ തോൽപ്പിക്കാൻ ആവില്ല, 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 ആവില്ല. ഒന്നു പോയെ, ഈ നടന്മാരുടെ ശബ്ദം എല്ലാം ഒന്നാണല്ലോ. എല്ലാം ഒന്നാണ്? എല്ലാം ഒന്നാണെങ്കിൽ ആള് വ്യത്യാസം ഉണ്ടല്ലോ. ഒന്ന് മോഹൻലാൽ, ഒന്ന് മമ്മൂട്ടി, ഒന്ന് ആള് വ്യത്യാസം. വേറെ എന്താ സിനിമ ചെയ്യുന്നത്? വേറെ സിനിമയിൽ പാട്ട് പാടും. പാട്ട്? പാട്ട് പാടും. എങ്ങനെ പാടുന്നത്? നിങ്ങൾ എം ജി ശ്രീകുമാർ, എം ജി ശ്രീകുമാർ കേട്ടിട്ടുണ്ടോ? എം ജി ശ്രീകുമാർ കേട്ടിട്ടുണ്ടല്ലോ. ആളെ കണ്ടിട്ടുണ്ടോ? ആളെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്? ഇവിടെ വെച്ചിട്ട്? ഞാൻ മലയാളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാനായിരുന്നു, മീശ എടുത്തതല്ലേ? എടുത്തതാണ്, തിരക്കുണ്ട്. ഞാൻ പാട്ട് പാടാം. ഒരു പാട്ട് നിങ്ങൾ മ്യൂസിക് ഇടും? മ്യൂസിക് ഒന്നും ഇടില്ല, പാട്ടൊക്കെ പാടിയാണ്. ഞങ്ങൾ അങ്ങനെ പല സ്ഥിതി. അതെ, വടക്കോട്ട് പോയപ്പോ മാവൂമൽ വാങ്ങാ ദൂസിമൽ ഗൂന്താജോ. പേര് ഗോപാലൻ. പറഞ്ഞത് ഈ പാട്ട് നമുക്ക് ആവശ്യം ഒരു മുസ്ലിം സെറ്റപ്പിൽ. ഈ പാട്ട് പഴയ സെറ്റപ്പിൽ. പഴയ താനങ്ങ് പറഞ്ഞാൽ മതി ഏത് സെറ്റപ്പാണ്. പഴയ വെച്ചാൽ വേറെ പാട്ട് പറഞ്ഞു തരാം. പഴയ പാട്ട്, പഴയ പാട്ട്. വേറെ ഈ പാട്ടല്ല, പഴയ പാട്ട്. വടകോട്ട് പോയേ പോ മാവുമല് മാങ്ങ, ഞാനതേ കോട്ട് പോയേ പോ മാവൊന്നു കണ്ടേ. പുളുമാ പുളുമാ ചുമപ്പുള്ള മാങ്ങ, ഇന്ന് എനിക്ക് ഇട്ട് വേണ്ടാടി തങ്കമണി. പെരുക പോലെ ഇന്ന് വേറെ ഏത് ശൈലി വേണം? നായകൻ എവിടുന്നാണ് ഇറങ്ങി വരുന്നത്? വേറെ എവിടുന്നാണ് പറഞ്ഞു? വേറെ എവിടുന്ന് നായകൻ എവിടുന്നാണ് ഇറങ്ങി വരുന്നത്? പറഞ്ഞോ, താനങ്ങ് പറഞ്ഞ ഈ നായകൻ സ്റ്റൈലില്ല. ഈ നായകൻ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ക്രിസ്ത്യൻ പാട്ട്. എങ്ങനെ തന്റെ സ്ക്രിപ്റ്റ് എനിക്കറിയില്ലോ. അതെ, ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് ഈ നായകൻ ഇറങ്ങി വരുമ്പോൾ പാട്ട്. വേറെ പാട്ട്, ഈ പാട്ടല്ല. പേര് ഗോപാലൻ. അല്ലേ, അതാ പോന്ന, അതാ എവിടെ, അത് അങ്ങോട്ട് പോയി. ഇതാ 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 തൂസി മരുകൂന്താരോ. പണ്ടൻകോട്ടി പോകുമ്പോൾ മാവുമ്മലി മാങ്ങാ, ധൂസിമ്മലി കൂന്താരു. തേക്കോട്ടി പോകുമ്പോൾ പിന്നെ ഇത് ഇത് വെറൈറ്റി ഇപ്പോഴത്തെ ഗാനമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ വെറൈറ്റി. അതായത് നമ്മളെ ഇപ്പൊ അടുത്ത ഒരു ഗാനല്ലേ, വസി ഗര, ആ ട്യൂണിൽ ഞാനിത് ചിത്രീകരിച്ചിട്ടുണ്ട്.
കടന്ന് പടയ്ക്കുന്ന വട കോട്ടെ പോകുമ്പോ മാവും മാവുമിൽ മാങ്ങ തൂസിമേ കൂന്താരോത്തെ കോട്ടി പോകുമ്പോൾ മാവ് മാവൊന്നു കണ്ടെ തൂസിമ കൂന്താര പുൽമ 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 ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടുവേ ഡാഡിയേ പുൽമ 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 ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടുവേ ഡാഡിയേ വരിക കഥന കഥയുണ്ട് സിനിമയിലേക്ക് വെച്ചതോ നിങ്ങൾ സിനിമയിൽ കഥ കിട്ടിയിട്ടുണ്ടോ കഥ കിട്ടിയിട്ടില്ല അടുത്ത പടത്തിൽ ഞാൻ ചെയ്യാം അതല്ലേ വെറൈറ്റി ഒരു കഥയാണ് പറയുന്നത് വെറൈറ്റി സാധാരണ നിങ്ങൾ കാണുന്ന സിനിമ ഉള്ള സിനിമയല്ല പറയൂ ഈ സിനിമയുടെ പേരെന്താന്ന് ചോദിക്കൂ സിനിമയുടെ പേരെന്താണ് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ വെറൈറ്റി ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഈ സിനിമയുടെ പേരെന്താണെന്ന് ചോദിക്കൂ എന്റെ ചോദിക്കാം എന്റെ സിനിമയുടെ പേര് ഡൈനിങ് ടേബിൾ എന്നങ്ങ് പറഞ്ഞാൽ മതി ഡൈനിങ് ടേബിൾ ഇതിന് മെയിൻ കഥാപാത്രങ്ങൾ എന്താണ് എന്താണ് ദോശയും ചട്നിയും ദോശയും ചട്നി ഒരു ഡൈനിങ് ടേബിളിന്റെ മുകളിലോട്ട് ക്യാമറ രാവിലെ തന്നെ പോകുന്നു കൊള്ളാം അടിപൊളി അവിടുന്ന് പാൻ ചെയ്യാം ഈ അവിടെയാണ് ഈ ദോശയും ചട്നിയും ദോശയും ചട്നി ഒരു മുത്തശ്ശി വരുന്നു മുത്തശ്ശൻ വരുന്നു മുത്തശ്ശിയെ നമുക്ക് ഫിലിം മുത്തശ്ശി വരുന്നു മുത്തശ്ശൻ വരുന്നു മുത്തശ്ശിയെ നമുക്ക് തിലകനാക്കാം മുത്തശ്ശനെ ഫിലിം അല്ല സോറി മുത്തശ്ശനെ തിലകനാക്കാം മുത്തശ്ശിയെ ഫിലിമിലേക്കാം ഞാൻ തീരുമാനിച്ചു ഇവര് ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ഇവർ ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു അപ്പോൾ അവിടെ നമുക്ക് ഒരു ഷോട്ട് മാറ്റി വെക്കാം ഓക്കെ ഓക്കെ കിടന്നുറങ്ങുന്നു എന്നിട്ട് ബാക്കി പറയൂ ഉറങ്ങുന്നു ബാക്കി പറയൂ ഇനി ബാക്കി വേണം കഥയുടെ ബാക്കി പറയൂ പിറ്റേ ദിവസം നേരം വിളിക്കുന്നു ഇവർ വരുന്നു ഡൈനിങ് ടേബിൾ മോൾ കാണുന്നു വീണ്ടും ക്ലോസ് ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു മൂന്നാം ദിവസമാണ് വെറൈറ്റി മൂന്നാം ദിവസം വരുന്നു ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു എന്താണ് ഭക്ഷണം കഴിക്കാൻ കിടന്നത് ഭക്ഷണം ഇവിടെ കഥയൊന്നുമില്ല കഥ വെറൈറ്റി ആണ് വെറൈറ്റി ആവട്ടെ വെറൈറ്റി ഉണ്ട് നാലാമത്തെ ദിവസം രാവിലെ വരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ഞെട്ടിക്കുന്ന സത്യം അവരെ അറിയുന്നത് എല്ലാ ദിവസവും ദോശയും ചട്ടിനിയാണല്ലോ മൂന്നാം ദിവസം ദോശയും ചട്ടിനിയും ഇല്ല ചിക്കനും പൊറോട്ടയും വെറൈറ്റി വെറൈറ്റി നിന്റെ കഥ മലയാളിക്ക് ഇറങ്ങി പോയിക്കൊള്ളണോട് മനസ്സിലായില്ല മലയാള സിനിമ നശിപ്പിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് ഇതൊന്നും ശരിയല്ല നിങ്ങൾക്കൊന്നും ഒരു ആള് ചാൻസ് ചോദിച്ചു വന്നാൽ എങ്ങനെയാണ് പെരുമാറുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല പെരുമാറ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് പെരുമാറ ഞാൻ കാണിച്ചു ഞാനൊരു ഡയറക്ടറാണ് നിങ്ങൾ എന്റെ അടുത്തൊന്ന് ചാൻസ് ചോദിച്ചു ഒന്ന് വാ ഞാൻ കാണിച്ചില്ല എന്റെ ഡയറക്ടർ അല്ലല്ലോ അല്ലല്ലോ ഒന്ന് ഞാൻ ഡയറക്ടറാണ് നിങ്ങൾ സങ്കല്പിക്കുക എന്റെ അടുത്ത് നിങ്ങൾ എന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു വരുന്ന ഒരു രംഗം അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞാൽ താൻ പോവോ എങ്ങനെയാണ് പെരുമാറി ഞാൻ കാണിച്ചുതരാം പോകുന്നല്ല ഓക്കെ ഞാൻ ഡയറക്ടർ പഠിക്കാലോ ഹലോ സാറാണോ ഈ പടത്തിന്റെ ഡയറക്ടർ അതെ എനിക്ക് ഈ പടത്തിൽ ഒരു ചാൻസ് തരൂ ചാൻസ് തരൂ ഏത് പടത്തിൽ ഈ പടത്തിൽ സാറിന്റെ പടത്തിൽ എന്റെ പടത്തിലോ എടാ നാറേ ഇത്രയും നേരം നിന്റെ പടത്തിൽ ചാൻസ് വെച്ച് എനിക്ക് തന്നെ എടാ ഒരു സംവിധായകൻ എന്ന് പറയുമ്പോ ഇങ്ങനെ സംവിധായകൻ എന്ന് പറയുമ്പോ സംവിധായകൻ എന്ന് പറയുമ്പോ നീ ഇപ്പോഴാണ് കറക്റ്റ് സംവിധായകനായത് ഇത് മീശയൊക്കെ നീട്ടിക്കാണിക്കേ നീ ഇപ്പോഴോ ഈ മലയാള സിനിമയിൽ സംവിധായകൻ എന്ന് പറയുമ്പോ ഇത്രയും ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന ആളായിരിക്കണം മൂട്ടി താടി പറ്റില്ല.